നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ഗാർഹിയ മേഖലയിൽ കനത്ത തൊഴിലാളി ക്ഷാമം നേരിടുന്നു. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ അന്വേഷിക്കുന്നു. പ്രധാനമായും ബംഗ്ലാദേശിലെ തൊഴിലാളികളെയാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതും ഇതിനായി നിയമനിർമ്മാണങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും തൊഴിൽ കാര്യ വിദഗ്ധർ ബാസി മൽഷാമി പറഞ്ഞു. പുതിയ അധ്യയന വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ വീടുകളിലെ തൊഴിലാളി ദൗർലഭ്യത വലിയ രീതിയിലാണ് കുവൈറ്റിനെ ബാധിച്ചിരിക്കുന്നത്. ഫിലിപ്പൈൻസ് തൊഴിലാളികൾ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് രാജ്യത്തേക്ക് വരാൻ ജോലി ചെയ്യാനും വിസമ്മതിക്കുന്നതാണ് തൊഴിലാളി ദൗർലഭ്യത്തിന് കാരണമെന്ന് കണക്കാക്കപ്പെടുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സുരക്ഷിതമായ യാത്രയൊരുക്കാൻ കുവൈറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി. 16,500 വിദ്യാർത്ഥികൾക്കാണ് പുതിയ സർവീസിന്റെ ഗുണം ലഭ്യമാകുമെന്ന് KPTCയിലെ CEO മൻസൂർ അൽസാദ് അറിയിച്ചു. 760 ബസ്സുകളാണ് നിരത്തിലിറക്കുക. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് കെ സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്നത്. രാജ്യത്തെ 5 ഗവൺമെന്റുകളും ബസ്സുകൾ സർവീസ് ലഭ്യമാക്കും. രാജ്യത്തെ സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങളിലെ നിയമലംഘനങ്ങൾ പരിഹരിക്കുന്നതിന് കർശന നടപടികളുമായി ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ ആഴ്ച കുവൈറ്റ് സിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ 60 ആരോഗ്യ പ്രവർത്തകരെ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്ന് പിടികൂടിയവരിൽ നിരവധി മലയാളികളും ഉൾപ്പെടുന്നു. ആഭ്യന്തര മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് 19 മലയാളികൾ അടക്കമുള്ള 60 ആരോഗ്യ പ്രവർത്തകർ പിടിയിലെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 30 പേർ ഇന്ത്യക്കാരും മറ്റുള്ളവർ ഫിലിപ്പൈൻസ്, ഇറാൻ, ഈജിപ്ത് രാജ്യക്കാരുമാണ്. ആരോഗ്യ മന്ത്രാലയത്തിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ അനുവദിച്ചതിൽ കൂടുതൽ ജീവനക്കാർ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നതായി കണ്ടെത്തി. നിയമലംഘനം നടത്തിയ തൊഴിലാളികളിൽ ഭൂരിഭാഗം വീട്ടുജോലിക്കാരും കുടുംബ വിസയിലുള്ളവരുമാണ്. തുടർ നടപടിക്കായി പിടികൂടിയവരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ഇവരെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും സൂചനകളുണ്ട്. രാജ്യത്ത് സ്ട്രോക്ക് ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അലാദാവി. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 68,964 കേസുകൾ റിപ്പോർട്ട് ചെയ്തതും ആരോഗ്യമന്ത്രി അറിയിച്ചു. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുകയും നിന്നുപോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് ബാധിച്ചിട്ടും ചികിത്സ തേടാൻ വൈകുന്നത് തലച്ചോറിന് കേടുപാടുകൾ സംഭവിക്കുന്നതിലേക്ക് നയിക്കും. കോവിഡിന് ശേഷം സ്ട്രോക്ക് വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അല്ലാദാവി അറിയിച്ചു. ഈ വിഷയത്തിൽ കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ട്. ഫാസ്റ്റ് ഫുഡ്, കൃത്യതയില്ലാത്ത ജീവിതശൈലി, പുകവലി, വ്യായാമക്കുറവ് എന്നീ ശീലങ്ങളും പ്രമേഹം, രക്താതി സമ്മർദ്ദം തുടങ്ങിയ അസുഖങ്ങളും സ്ട്രോക്കിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണെന്ന് ഡോക്ടർ അഹമ്മദ് അലാദാബി വ്യക്തമാക്കി. മലയാളി സ്വദേശി കുവൈറ്റിൽ നിര്യാതനായി. കുറ്റിപ്പുറം സ്വദേശി അഷ്റഫാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. ഫർവാനിയ ആശുപത്രിയിലായിരുന്നു മരണം. വരും ദിവസങ്ങളിൽ ആകാശത്ത് 3 ഗ്രഹങ്ങൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമെന്ന് ഷെയ്ഖ് അബ്ദുള്ള അൽസലം കൾച്ചറൽ സെന്ററിലെ ബഹിരാകാശ മ്യൂസിയം അറിയിച്ചു. ഈ മാസം 18 തിങ്കൾ മുതൽ വ്യാഴം, ശനി, ശുക്രൻ എന്നീ ഗ്രഹങ്ങളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയുമെന്ന് കേന്ദ്രത്തിലെ ഖാലിദ് അൽജമാൽ അറിയിച്ചു. വെളുപ്പിന് 2:45 സൂര്യോദയത്തിന് മുമ്പ് ശുക്രനെ കാണാൻ കഴിയും. ശനിഗ്രഹം സൂര്യാസ്തമയം മുതൽ പുലർച്ചെ 3:55 വരെ തെക്കേ കിഴക്കോട്ട് ആകാശത്തുണ്ടാകും. വ്യാഴം രാത്രി 8:20 ദൃശ്യമാകും. സെപ്റ്റംബർ 27 ബുധനാഴ്ച വൈകുന്നേരം പൂർണ്ണചന്ദ്രനോടൊപ്പം ശനിയും കാണപ്പെടുമെന്ന് അൽജമാൽ കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ കോഴിക്കോട് സ്വദേശി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. സത്യനാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. ഹോട്ടൽ ജീവനക്കാരനായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് കണക്കുകൾ പ്രകാരം 9 മാസത്തിനിടെ 40,000-ത്തിലധികം പേർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട്. ഈ വർഷം ജനുവരി 1 മുതൽ സെപ്റ്റംബർ 14 വരെയുള്ള കാലയളവിൽ രാജ്യത്തെ പൗരന്മാർക്കും പ്രവാസികൾക്കും അടക്കം 40,413 യാത്രാ നിരോധന ഉത്തരവുകൾ പുറപ്പെടുവിച്ചതായി നീതി ന്യായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ കാലയളവിൽ തന്നെ യാത്രാ വിലക്ക് നീക്കാൻ 29,463 ഉത്തരവുകളും മന്ത്രാലയം പുറപ്പെടുവിച്ചു. നിശ്ചിത കാലയളവിൽ 57,432 യാത്രാ നിരോധന അഭ്യർത്ഥനകളാണ് മന്ത്രാലയത്തിലേക്ക് വന്നത്. ചിലവുകൾ അടയ്ക്കാത്തത്, ജീവനാംശം, ഇൻസ്റ്റാൾമെന്റുകൾ, വൈദ്യുതി, ടെലിഫോൺ ബിൽ, കുടിശ്ശിക, ട്രാഫിക് നിയമലംഘനങ്ങൾ എന്നിങ്ങനെ നിരവധി കാരണങ്ങളാണ് യാത്രാ നിരോധന അപേക്ഷകളിൽ വന്നത്. രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് തടസ്സം നേരിടുന്നു. രാജ്യാന്തര കേബിൾ ശൃംഖലയും കേബിൾ ഓപ്പറേറ്റിംഗ് കമ്പനിയുമായ ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലയും തമ്മിൽ ബന്ധിക്കുന്ന രാജ്യാന്തര കേബിളിലുണ്ടായ തകരാറാണ് ഇതിന് കാരണമെന്ന് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അറിയിച്ചു. ഇന്റർനെറ്റ് തകരാർ പരിഹരിച്ചതായി ടെലികമ്മ്യൂണിക്കേഷൻ അധികൃതർ അറിയിച്ചു. രാജ്യത്തെ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട 74 പ്രവാസികൾ അറസ്റ്റിലായി.
സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടവരാണ് പിടിയിലായത്. പണത്തിന് പകരം പൊതു ധാർമ്മികത ലംഘിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വിവിധ രാജ്യക്കാരെയാണ് അറസ്റ്റ് ചെയ്തത്. മെഹബൂല, സാൽമിയ, ഹവല്ലി, ഖെയ്താൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായി 18 കേസുകളാണ് ഇത്രയും പേരെ പിടികൂടിയെന്ന് അധികൃതർ അറിയിച്ചു. ആവശ്യമായ നിയമ നടപടികൾ ആരംഭിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. രാജ്യത്ത് റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 107 പ്രവാസികൾ അറസ്റ്റിലായി. നിയമലംഘനങ്ങളും തൊഴിൽ നിയമങ്ങളും ലംഘിക്കുന്ന പ്രവാസികളെ അറസ്റ്റ് ചെയ്യാനുള്ള തുടർച്ചയായ ശ്രമത്തിൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. കബദ് മേഖലയിലെ പഴം പച്ചക്കറി മാർക്കറ്റിൽ സുരക്ഷാ പരിശോധന നടത്തിയാണ് അധികൃതർ നിയമലംഘകരെ പിടികൂടിയത്. റെസിഡൻസി തൊഴിൽ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചതിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 107 പ്രവാസികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇവരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട അതോറിറ്റിയിലേക്ക് റഫർ ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19 കടി 224 പിൽസും, 1 ഗ്രാം 22 കാരറ്റ് 18 കടി 600 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 268 രൂപ 68 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.